ഹരേ കൃഷ്ണ രാധേ രാധേ ശ്യാം ഓങ്കും ഗുരുഭ്യോ നമഃ. ഒരു ദിവസം പതിവിന് വിപരീതമായി ഗുരുവായൂർ ഉണ്ണിക്കണ്ണൻ നേരത്തെ തന്നെ കുരൂരമ്മയുടെ ഇല്ലത്തെത്തി. ഭഗവാൻ നോക്കുമ്പോൾ അമ്മയെ പുറത്തെങ്ങും കാണാനില്ല. വാതിലുകളാണെങ്കിൽ തുറന്നും കിടക്കുന്നു. ഉണ്ണിക്കണ്ണൻ അകത്തേക്ക് കടന്നു. അപ്പോൾ നോക്കുമ്പോൾ കുരൂരമ്മ കിടക്കുകയാണ്. ഭഗവാൻ ചോദിച്ചു, അമ്മേ, അമ്മയ്ക്ക് എന്തു പറ്റി? ഇത് കേട്ട കുരൂരമ്മ പതിഞ്ഞ സ്വരത്തിൽ ഇങ്ങനെ ചോദിച്ചു, ഉണ്ണിയെ, നീ വന്നുവോ? എനിക്കെന്തോ ഒരു പരവേശം പോലെ. ഭഗവാൻ ചോദിച്ചു, അമ്മയ്ക്ക് വെള്ളം കുടിക്കണോ? ഉവ്വ് ഉണ്ണിയെ, എനിക്ക് ഇച്ചിരി ദാഹജലം കിട്ടിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. ഉണ്ണി കൂജിയിൽ നിന്നും ഒരു ഒട്ട് ഗ്ലാസ്സിൽ ജലം പകർന്നു. എന്നിട്ട് കുരൂരമ്മയെ എണീപ്പിച്ചിരുത്തി. കട്ടിലിൽ അമ്മയ്ക്കടുത്തിരുന്ന് ഉണ്ണി ആ അമ്മയ്ക്ക് വെള്ളം നൽകി. വെള്ളം കുടിച്ചു കഴിഞ്ഞപ്പോൾ ആ അമ്മ ഉണ്ണിക്കണ്ണൻ്റെ ശരീരത്തിലേക്ക് ചാഞ്ഞു. ഉണ്ണി അമ്മയെ തൻ്റെ മടിയിൽ കിടത്തി. എന്നിട്ട് ഭഗവാൻ പറഞ്ഞു, അമ്മേ, വിയർക്കുന്നുണ്ടല്ലോ. അടുത്ത് കിടന്ന രാമച്ചവിശറിയെടുത്ത് ഉണ്ണി തന്നെ അമ്മയെ വീശി. അമ്മ ഒരു നിർവൃതിയോടെ കണ്ണുകളടച്ചു കിടന്നു. കുരൂരമ്മയെ തന്നിലേക്ക് ചേർക്കാനുള്ള സമയം ആഗതമായിരിക്കുന്നു. കുരൂരമ്മ കണ്ണുകൾ തുറന്ന് പതിഞ്ഞ ശബ്ദത്തിൽ കണ്ണനോട് പറഞ്ഞു, ഉണ്ണി, ആ വിഷ്ണു സഹസ്രനാമം ഒന്ന് ചൊല്ലൂ. ഓം വിശ്വം വിഷ്ണു എന്നു തുടങ്ങി സർവപ്രഹരണായുധ എന്നു ചൊല്ലി അവസാനിച്ചപ്പോൾ ഉണ്ണിയുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ അമ്മയുടെ മുഖത്തേക്ക് വീണു. കുരൂരമ്മ സാവധാനത്തിൽ കണ്ണുകൾ തുറന്നു. അപ്പോൾ മേഘശ്യാമളനും പീതാംബരത്താൽ അലങ്കൃതനായവനും ശ്രീവത്സാംഗിത വശസ്സും കൗസ്തുഭരത്നത്താൽ പ്രശോഭിക്കുന്നവനും ചതുർബാഹുവും വൈജയന്തിമാലയാൽ അലങ്കൃതനും മനോഹരവും പ്രസന്നവുമായ മുഖത്തോടു കൂടിയവനും മകരകുണ്ഡലധാരിയും അനുരാഗപൂർവമായ മന്ദഹാസത്തോടു കൂടി കടാക്ഷം വർഷിക്കുന്നവനും സുന്ദര താരുണ്യത്തോടു കൂടിയവനുമായ ശ്രീകൃഷ്ണരൂപം മുന്നിൽ കണ്ട് ആഹ്ലാദത്തോടെ കുരൂരമ്മ ആശ്ചര്യം പൂണ്ടു. ആ സമയത്ത് കൈകൾ കൂപ്പാൻ പോലും കുരൂരമ്മ മറന്നുപോയി. മനോഹരമായ ആ ശ്രീകൃഷ്ണരൂപത്തിൽ നിന്നും കണ്ണുകളെടുക്കാൻ കഴിയാതിരുന്ന കുരൂരമ്മയുടെ മിഴികൾ ഉണ്ണിക്കൈകൾ കൊണ്ട് മെല്ലെ തഴുകി. പതിയെ പതിയെ ആ കണ്ണുകൾ അടഞ്ഞു. ആ പുണ്യാത്മാവ് ഭഗവാന്റെ പാദപത്മങ്ങളിൽ അലിഞ്ഞു ചേർന്നു. ഓ നമോ ഭഗവതേ വാസുദേവായ. സർവം കൃഷ്ണാർപ്പണമസ്തു. ഹരി ഹരി ബോൽ. രാധേ രാധേ ശ്യാം.